ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തു യേശുവിൽ പ്രിയ സഹോദരങ്ങൾക്ക് സ്നേഹവന്ദനം. ഇയ്യോബ് 13-ാം അധ്യായം. ഈ അധ്യായത്തിൽ ഇയ്യോബിൻ്റെ 3-ാം പ്രതിവാദം തുടരുന്നതായി വായിക്കാം. പക്ഷപാതം കാണിക്കുന്ന സ്നേഹിതരോട് തൻ്റെ പ്രതിവാദം വീണ്ടും കഠിനമായും അസഹിഷ്ണുതയോടും കൂടെ തുടരുന്നു. അവർ ഫോഷ്ക്ക് സംസാരിക്കുന്നവരാണെന്നും വ്യാജവൈദ്യന്മാരാണെന്നും ഇയ്യോബ് പറയുന്നു. അവരോട് വാദിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തോട് വാദിക്കുവാൻ ഇയ്യോബ് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവർ വ്യാജവാക്കുകളാണ് പറയുന്നത് എന്നാണ് ഇയ്യോബിൻ്റെ ആരോപണം. അത് ഒരു തരത്തിൽ ശരിയുമാണ്. ദൈവത്തിലുള്ള ഇയ്യോബിൻ്റെ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഒരു പ്രമാണരേഖയാണ് 15-ാം വാക്യം. അവർ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും. തൻ്റെ സ്വന്തം ജീവനേക്കാൾ ഉപരിയായി ദൈവത്തിലുള്ള വിശ്വാസത്തെ ഇയ്യോബ് വിലമതിച്ചു. എങ്കിലും ഒരു നിമിഷ നേരം ദൈവസന്നിധിയിൽ ചെന്ന് നിന്ന് തൻ്റെ കുറ്റം എന്താണെന്നുള്ളതിൻ്റെ ഒരു വിശദീകരണം ദൈവത്തിൽ നിന്നും കേൾക്കുവാൻ ഇയ്യോബ് ആഗ്രഹിച്ചു. ദൈവം തൻ്റെ മുഖം ഇയ്യോബിൽ നിന്നും മറച്ചു പിടിച്ചതാണ് തൻ്റെ ശാരീരിക വേദനയേക്കാൾ അധികം തന്നെ വേദനിപ്പിക്കുന്നത്. ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള ഏറ്റവും നല്ല വിശുദ്ധന്മാരിൽ പലർക്കും ഇതേ അനുഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ദൈവം തിരുമുഖം നമ്മിൽ നിന്നും മറച്ചു പിടിക്കുന്നതായി നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നാം ഒരു ആത്മപരിശോധന നടത്തേണ്ടതാണ്. ദൈവം നമ്മെവരെയും കാത്തു സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.